പരിശുദ്ധമ്മയെക്കുറിച്ച് പരിശുദ്ധ സഭയുടെ കാഴ്ചപ്പാട്. വിശുദ്ധ കുർബാന മധ്യേ വായിക്കുന്ന നാലാമത്തെ തുബ്ദേനിൽ സംക്ഷിപ്തമായി അടക്കം ചെയ്തിട്ടുണ്ട്. അതിപ്രകാരമാണ്, നാലാം തുബ്ദേനിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നാം ഇപ്രകാരം വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഭൂമിയിലൊക്കെയും സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നുവെന്ന്. എത്രയോ വിശേഷണങ്ങളാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പിതാക്കന്മാർ എഴുതി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ആ ഓരോ വാക്കിനും അർഹയായ, പൂർണ്ണമായ അർത്ഥത്തിൽ അർഹയായ ഒരു സ്ത്രീരത്നമായിരുന്നു പരിശുദ്ധ അമ്മയെന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതം വായിച്ചറിയുകയും വേദപുസ്തകത്തിൽ കൂടി നമ്മൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന സംഗതിയാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് കരയറ്റുന്ന ഗോപണിയായി യാക്കോബ് ദർശിച്ച പരിശുദ്ധ അമ്മയെന്ന് നമ്മൾ അമ്മയെക്കുറിച്ച് പറയുന്നതും പ്രാർത്ഥിക്കുന്നതും. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭകളിൽ ഏറ്റവും കൂടുതൽ ദേവാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പേരിലാണ്. ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഖ്യാതി എത്രമാത്രം ലോകത്തിലുണ്ട്, അത് ദൈവവചനത്തിൻ്റെ സാക്ഷാത്കാരമാണെന്നും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. സകല വംശങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുവന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ പരിശുദ്ധ അമ്മ തന്നെ ആ പാട്ടിൽ കൂടി പാടി ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. എന്താണ് അമ്മയെ പരിശുദ്ധിക്ക് ഈ വിശേഷണങ്ങൾക്കൊക്കെ അർഹയാക്കി തീർത്തത് എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം, ദൈവ ഇഷ്ടത്തിന് വിനയത്തോടുകൂടി അമ്മ സമർപ്പിച്ചു എന്നുള്ളതാണ്. ദൈവ ഇഷ്ടത്തിന് വേണ്ടി തന്നെ തന്നെ വിനയത്തോടെ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ മനുഷ്യാവതാരം എന്ന രക്ഷാപദ്ധതിക്ക് വേണ്ടിയും പരിശുദ്ധ അമ്മ തന്നെ തന്നെ സമർപ്പിച്ച് സ്വയം ബലിയായി സ്വയം കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ദൈവത്തിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സമർപ്പണമാവുക എന്ന് പറഞ്ഞാൽ, ലോകത്തിലേക്ക് തിരിയുക, ലോകത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുക എന്ന് തന്നെയാണ്. ദൈവോന്മുഖമാകുക എന്ന് പറഞ്ഞാൽ അപരോന്മുഖമാകുക എന്നത്രേ. തൻ്റെ ജീവിതത്തിലുടനീളം കണ്ണുനീര് ഉള്ളവരുടെ, കരയുന്നവരുടെ ഒപ്പം നിന്ന അമ്മയായിട്ടാണ് നമ്മൾ കന്യകമറിയാമനെ കാണുന്നത്. നമ്മുടെ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ആ പീഡനത്തിൻ്റെ പാരമ്യത്തിൽ എല്ലാവരും ഉപേക്ഷിച്ചു പോകുമ്പോഴും തൻ്റെ മകൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ അമ്മയുണ്ടായിരുന്നു. എവിടെ മനുഷ്യന് പ്രയാസമുണ്ടോ, എവിടെ മനുഷ്യൻ ദുരിതമനുഭവിക്കുന്നോ, എവിടെ മനുഷ്യൻ അടിമത്വത്തിലാണോ, എവിടെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഒക്കെ മനുഷ്യൻ പ്രയാസപ്പെടുന്നു, ആ കണ്ണുനീരൊപ്പുവാനായിട്ട് അമ്മ അവിടെ ഉണ്ടാവും. അതാണ് മകൻ്റെയും സ്വഭാവം. അമ്മയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, അമ്മയുടെ മധ്യസ്ഥതയിൽ നാം അഭയം പ്രാപിക്കുമ്പോൾ, ഈ കാലത്തിൻ്റെ സൂചനകൾ നമ്മൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അമ്മ എന്തിനു വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുവോ, ആ ലോകത്തെ വീണ്ടെടുക്കുവാനുള്ള പദ്ധതിക്ക് വേണ്ടി വഴങ്ങിക്കൊടുത്തുവോ, ആ പാവപ്പെട്ടവരുടെ കണ്ണുനീര് ഒപ്പുവാനായിട്ട് അവർക്കൊപ്പം നിൽക്കുവാനുള്ള ആ വലിയ വിളിയേറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 45 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, മറിയാമിൻ്റെ പാട്ട് എന്നുള്ള ആ ഭാഗം, നമ്മൾ ആരാധന ഉപയോഗിക്കുന്ന ആ ഭാഗം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരും. അവിടെ സമൂഹത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഒരു കീഴ്മേൽ മറിച്ചിലിനെ കുറിച്ച് അമ്മ പാടുകയാണ്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഗാനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ ദൈവം തോന്നിപ്പിച്ചിട്ട് പരിശുദ്ധ അമ്മ പാടുന്ന പാട്ടിൻ്റെ ഉള്ളടക്കം നാം തിരിച്ചറിയണം. ഈ കാലത്ത് ഹൃദയത്തിൽ അഹങ്കരിച്ചവരെ അവൻ താഴെ ഇറക്കും, ബലവാന്മാരെ സിംഹാസനങ്ങൾ നിറക്കി താഴ്മയുള്ളവരെ ഉയർത്തും, അവൻ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണരാക്കും, സമ്പന്നന്മാരെ വ്യർത്ഥമായയക്കും, ദരിദ്രർക്കൊപ്പം, പാവപ്പെട്ടവർക്കൊപ്പം, ബലഹീനർക്കൊപ്പം നിൽക്കുന്ന
അവരെ ഉയർത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് പരിശുദ്ധ അമ്മ പാടുന്നത് എങ്കിൽ ഈ കാലത്ത് അതിൻ്റെ സൂചനകൾ നാം കണ്ടു തുടങ്ങിയില്ലേ? എൻ്റെയും നിങ്ങളുടെയുമൊക്കെ വാനോളമുണ്ടായിരുന്ന അഹങ്കാരം ഒരു പ്രളയത്തിൽ എന്തുമാത്രം താഴ്ന്ന് തകർന്നിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് സ്വയം വിചാരണ ചെയ്യണം. രണ്ട് നിലയുടെയും മൂന്ന് നിലയുടെയും മുകളിലൊക്കെ കയറിയിരുന്നാൽ നമ്മുടെ മണിമാളികയിൽ നമ്മൾ സുരക്ഷിതരാണ്, നമുക്കിഷ്ടം പോലെ പണമുണ്ട്, നമുക്കെല്ലാമുണ്ട്, നമ്മൾ സുരക്ഷിതരാണ്, നമുക്കൊന്നും പറ്റില്ല എന്ന് അഹങ്കരിച്ച അഹംഭാവത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയല്ലായിരുന്നോ ഈ പ്രളയം? പ്രകൃതിയെ കരുതാതെ, ഭൂമിയെ കരുതാതെ, മണ്ണിനെ കരുതാതെ, പുഴകളെ കരുതാതെ, കായലുകളെ കരുതാതെ, സമുദ്രത്തെയും വിണ്ണിനെയും മണ്ണിനെയും കരുതാതെ നമ്മൾ വികസനത്തിൽ അഹങ്കരിച്ചപ്പോൾ നമുക്ക് തിരിച്ചടി ഉണ്ടായത് നാം മറക്കരുത്. ദൈവത്തെ അറിഞ്ഞ്, മനുഷ്യനെ അറിഞ്ഞ്, പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് നാം പരിശുദ്ധ അമ്മയുടെ ആ വലിയ സ്വഭാവത്തിലേക്ക് കടന്നു വരുന്നത്. അമ്മയുടെ മകൻ്റെ, നമ്മുടെ രക്ഷകനായ കർത്താവിൻ്റെ മൂല്യങ്ങളിലേക്ക് നാം പ്രവേശിക്കുന്നത്. ഈ നാളുകളിൽ വാട്സപ്പുകളിലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ വായിച്ച് തമാശും ഗൗരവമായിട്ടൊക്കെ അറിഞ്ഞതല്ലേ, അതിൻ്റെയൊക്കെ സന്ദേശം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വിമാനം സ്വന്തമായി വാങ്ങുവാൻ, ഹെലികോപ്റ്റർ സ്വന്തമായി വാങ്ങുവാൻ കഴിവുള്ളവർ രക്ഷ നേടുവാനായിട്ട് ചെമ്പും ചരുവുമൊക്കെ ആശ്രയം. ഒരു ചരുവം പോലും മേടിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുന്ന കാഴ്ച. ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടും, താഴ്മയുള്ളവരെ ഉയർത്തും. ആർമിയും പോലീസും ഒക്കെ തോറ്റെടുത്ത് ജയിച്ചതാരാണ്? നമ്മൾ പലപ്പോഴും നീചരെന്നും അഗണ്യരെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയ നമ്മുടെ ബുക്കുവ സഹോദരങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ എന്തായിരുന്നു വില? അവരാണ് നമ്മളെ രക്ഷിച്ചത് എന്ന്, ഈ സമൂഹത്തെ രക്ഷിച്ചത് എന്ന് നമ്മൾ ഇപ്പോഴെങ്കിലും ഓർക്കണ്ടേ? നമ്മൾ മാറ്റി നിർത്തുന്നവരെ ദൈവം എടുത്തുപയോഗിക്കുന്നു. ആ മനുഷ്യൻ്റെ പേര് ഞാൻ മറന്നുപോയി, ജെൻസൻ എന്നോ മറ്റോ എന്നാണ് എൻ്റെ ഓർമ്മ. വെള്ളപ്പൊക്കത്തിൽ രക്ഷപ്പെടുത്തുവാനായിട്ട് വള്ളത്തിലേക്ക് ബോട്ടിലേക്ക് കയറുവാനായിട്ട് സ്റ്റെപ്പില്ലാതെ വന്നപ്പോൾ സ്വയം താഴ്ന്ന് അവൻ കിടന്നുകൊടുത്തു, അവൻ്റെ ചുമരിൽ ചവിട്ടി, അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട്, ഒരു ചവിട്ടുപടിയായിട്ട് അവൻ സ്വയം സമർപ്പിച്ചു. എത്രയോ പേര് ആ ചവിട്ടുപടിയിൽ കടന്ന് രക്ഷപ്രാപിച്ചു. ആരാണ് കുനിഞ്ഞു കൊടുത്തത്? ആരാണ് സ്വയം സമർപ്പിച്ചത് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി? ഒരു മുക്കുവൻ, ഒരു പാവപ്പെട്ടവൻ, ഒരു ദരിദ്രൻ, നമ്മൾ മാറ്റി നിർത്തിയവൻ, നമ്മൾക്ക് അഗണ്യനായിരുന്നവൻ. നമ്മുടെ മൂല്യങ്ങൾക്ക് ഒരു മാറ്റം കീഴ്മേൽ മറിച്ചിലുണ്ടാവണം. ഇതുവരെ നമ്മൾ മാറ്റി നിർത്തിയവരെ നമ്മൾ തിരിച്ചാനയിക്കണം. നമ്മൾ ഇതുവരെ വില കൊടുക്കാത്തവർക്ക് ഇനി വില കൂടുതൽ കൊടുക്കണം. ഇതുവരെ സ്നേഹിക്കാതെ മാറ്റി നിർത്തിയവർ കൂടുതൽ സ്നേഹം നൽകണം. അതാണ് ഈ പ്രളയം നമുക്ക് സമ്മാനിച്ച സന്ദേശമെന്ന് മറക്കരുത്. തമിഴ്നാട്ടിൽ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കുണ്ടായ പ്രളയം പോലെ ഒരു പ്രളയം അവിടെ ഉണ്ടായത് നമ്മൾ കണ്ടു. അന്ന് നമ്മൾ അഹങ്കരിച്ചു, ഇത് ചെന്നൈയിൽ തമിഴ്നാട്ടിൽ നടക്കും, കേരളത്തിൽ നടക്കില്ല എന്ന് നമ്മൾ അഹങ്കരിച്ചു. അന്ന് റോഡുകളും പാലങ്ങളും ഒക്കെ മുങ്ങിപ്പോയി, ധാരാളം പേര് ദുരന്തത്തിൻ്റെ ഇരകളായി ജീവിച്ച അവസരത്തിൽ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു അനുഭവ സാക്ഷി നിങ്ങൾക്കറിയാം. ഞാനിത് അവിടെ ഇവിടെ ആവർത്തിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. മൂർത്തി എന്നു പേരുള്ള ഒരു മനുഷ്യൻ, കോടീശ്വരനാണ്, ശതകോടീശ്വരനാണ്, എന്തുമാത്രം സമ്പാദ്യമുണ്ടെന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ല. ചെന്നൈയിൽ തന്നെ അദ്ദേഹത്തിന് നാലോ അഞ്ചോ ഫ്ലാറ്റുകളുണ്ട്, മണിമന്ദിരങ്ങളുണ്ട്, മൂന്നും നാലും നിലകളുള്ള കൊട്ടാരങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ, മദ്രാസിൽ. പക്ഷെ അതെല്ലാം ആ പ്രളയത്തിൽ മുങ്ങിപ്പോയി. അദ്ദേഹത്തിന് ഒരു ദുരിതാശ്വാസ ക്യാമ്പിന് അഭയം പ്രാപിക്കേണ്ടി വന്നു. നാലും അഞ്ചും മണിമന്ദിരങ്ങൾ ഉണ്ടായിരുന്ന ഒരു കോടീശ്വരൻ്റെ ഗതിയായിരുന്നു അത്. രക്ഷപ്പെട്ട അവസാനം അദ്ദേഹം എഴുതി, എൻ്റെ വീടുകളൊക്കെ നിഷ്പ്രഭമായി പോയി. എൻ്റെ വീട്ടിൽ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഫ്രിഡ്ജിലെ ഭക്ഷണം മുഴുവൻ തീർന്നു. ഞാൻ ആദ്യമായി വിശപ്പിൻ്റെ വിലയറിഞ്ഞു, വേദനയറിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് എനിക്ക് ലഭിച്ച ബ്രെഡിൻ്റെ രുചിയും വിലയും ഞാൻ അന്നറിഞ്ഞു. എനിക്കൊന്നിനും കുറവില്ല എന്ന് അഹങ്കരിച്ചവനായിരുന്നു ഞാൻ. എൻ്റെ വാലറ്റിൽ, എൻ്റെ പേഴ്സിൽ ആവശ്യത്തിൽ കൂടുതൽ ATM കാർഡുകൾ ഉണ്ടായിരുന്നു, ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ആ വാലറ്റിൽ ഇരിക്കുക മാത്രമാണ്. പുറത്തിറങ്ങിയിട്ട് വേണ്ടേ ബാങ്കിൽ പോകാൻ പണമെടുക്കാൻ, പുറത്തിറങ്ങിയിട്ട് വേണ്ടേ കടയിൽ പോയി സാധനം വാങ്ങാൻ. എൻ്റെ കാറുകൾക്ക് എന്ത് വില?
എന്റെ മണിമന്ദിരങ്ങൾക്ക് എന്ത് വില, എന്റെ ATM കാർഡുകൾക്ക് എന്ത് വില, എന്റെ ക്രെഡിറ്റ് കാർഡുകൾക്ക് എന്ത് വില, എന്റെ പണത്തിന് എന്റെ അഹങ്കാരത്തിന് എന്ത് വില. ഞാനൊരു പാഠം പഠിച്ചു, അദ്ദേഹം എഴുതി, ഉള്ളതെല്ലാം പങ്കുവെച്ച് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യമെന്ന്. ആ പുണ്യത്തിന്റെ പേരാണ് മറിയം, ആ പുണ്യത്തിന്റെ പേരാണ് യേശു. അതുകൊണ്ട് മറിയമിന്റെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോൾ അമ്മയെ ഒരു വ്യക്തിയായിട്ട് മാത്രം കാണാതെ അതിലുപരി ഒരു വലിയ മൂല്യമായി കണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ആനയിക്കണം. ഒരു സുഹൃതമാണ്, ഒരു പുണ്യമാണ്, നീതിയുടെ സ്നേഹത്തിൻ്റെ ആൾ രൂപമായിരുന്നു അമ്മ, അമ്മയുടെ മകനായ യേശു. അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുമ്പോൾ ഇന്നുവരെ നമ്മെ ഭരിച്ചിരുന്ന അഹങ്കാരത്തിൻ്റെ അഹംഭാവത്തിൻ്റെ എല്ലാ ഭാവങ്ങളെയും തച്ചുടച്ചുകൊണ്ട് സ്വയം കുനിഞ്ഞുകൊടുത്ത് ആ മുക്കുവൻ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം കുനിഞ്ഞ് സമർപ്പിച്ചവരെ രക്ഷപ്പെടുത്തുവാനായിട്ട് അവരിലേക്ക് തിരിഞ്ഞതുപോലെ പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ അപമാനങ്ങളെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വയം കുനിഞ്ഞ് കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് മനുഷ്യാവതാരം എന്ന രക്ഷാപദ്ധതിക്ക് സ്വയം സമർപ്പിച്ചു കൊടുത്തതുകൊണ്ട് നാം രക്ഷ അനുഭവിച്ചുവെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പുവാൻ, പ്രയാസപ്പെടുന്നവരുടെ കണ്ണുനീരൊപ്പുവാൻ, അവർക്കൊപ്പം നിൽക്കുവാൻ, അവരുമായി ഏകീഭവിക്കുവാനായിട്ട് അമ്മ, അമ്മയുടെ മകനായ നമ്മുടെ രക്ഷകനായ കർത്താവ് നമ്മോട് ഈ ദിവസങ്ങളിൽ ആവശ്യപ്പെടുകയാണ്. ഈ ദുരന്തം, ഈ പ്രളയം നമ്മളെ ഇനിയും പാഠങ്ങൾ പഠിപ്പിക്കുന്നില്ല എങ്കിൽ ഇനി നമ്മൾ എന്താണ്, എന്നാണ്, എങ്ങനെയാണ് പഠിക്കുക? ഓരോ സൂചനകളിൽ കൂടി, അടയാളങ്ങളിൽ കൂടി ദൈവം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെ സ്വീകരിക്കുവാനായിട്ട് നാം തയ്യാറായേ പറ്റൂ. വിനയത്തിൻ്റെ മാതൃക, കുനിഞ്ഞു കൊടുക്കുന്നതിൻ്റെ, വിനയപ്പെടുന്നതിൻ്റെ മാതൃക സ്വീകരിക്കുവാനായിട്ട് ഈ കാലത്ത് നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ, പരിശുദ്ധ അമ്മയുടെ മകനായ നമ്മുടെ രക്ഷകനായ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന വിനയത്തിൻ്റെ, പാവപ്പെട്ടവരുള്ള ഐക്യദാർഢ്യത്തിൻ്റെ, ഏകീഭാവത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും ഒന്നും കൂട്ടിവെക്കുന്നതല്ല, ഇനിയൊന്നും പൂട്ടിവെക്കുന്നതല്ല, പൂട്ടിവെച്ചതും കൂട്ടിവെച്ചതുമൊക്കെ ഒറ്റ പ്രളയത്തിൽ നശിച്ചുപോയി. കാർഡുകൾ, ഫ്രിഡ്ജുകൾ, പണം, സമ്പാദ്യം, ആഭരണങ്ങൾ, വില കൂടിയ സാധനങ്ങൾ എല്ലാം ഭവനത്തിൽ നൊലിച്ചുപോയി പലരുടെയും. അതെല്ലാം നിഷ്പ്രഭമാണ്. നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് ഫലം? നമ്മുടെ ആത്മാവിനെ കരുതി, രക്ഷയെ കരുതി, കർത്താവിനെ കരുതി, ദൈവത്തെ കരുതി ജീവിക്കുമ്പോൾ നമ്മൾ പാവപ്പെട്ടവരെ കരുതുന്നവരാവും. അതുകൊണ്ട് പൂട്ടിവെക്കാതെ കൂട്ടിവെക്കാതെ പങ്കിടുന്നവരായി നമുക്ക് മാറാം. നമ്മുടെ ആർഭാട ജീവിതത്തെക്കുറിച്ചൊരു സൂചനയാണ് ദൈവം നമുക്ക് ഈ പ്രളയത്തിൽ കൂടി സമ്മാനിക്കുന്നത്. അമ്മയും അമ്മയുടെ മകനായ നമ്മുടെ രക്ഷകനായ കർത്താവും ആ സൂചനകൾ എത്രയോ പ്രാവശ്യം നമുക്ക് തന്നു. അഹങ്കരിക്കരുത്, ആർഭാടം പാടില്ല, ധൂർത്ത് പാടില്ല. അത് പെരുന്നാളുകളിലായാലും വിവാഹങ്ങളിലായാലും ജീവിതത്തിൽ, വീടുകളിലും പള്ളികളിലും സമൂഹത്തിലുമൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടുന്ന വിക്രിയകൾ പണത്തിൻ്റെയും നമ്മുടെ അഹങ്കാരത്തിൻ്റെയും ആ വലിയ വിക്രിയകളൊക്കെ നിർത്തുവാൻ സമയമായി. അഹങ്കാരത്തിൻ്റെ, ആർഭാടത്തിൻ്റെ, ധൂർത്തിൻ്റെ ദുർമേധസ്സുകളെ നമുക്ക് വെടിയാം. നമുക്ക് ദൈവം തരുന്നതിനെ പങ്കുവെച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് ഈ പ്രളയത്തിൽ നിന്ന് നാം കരകയറിയെങ്കിൽ ഒത്തുപിടിച്ചത് കൊണ്ടാണ്. പാവപ്പെട്ടവനും പണക്കാരനും, കറുത്തവനും വെളുത്തവനും, ദളിതനും ബ്രാഹ്മണനും, പണ്ഡിതനും പാമരനും, സ്ത്രീയും പുരുഷനും, എല്ലാവരും, എല്ലാ മതത്തിൽപ്പെട്ടവരും ജാതിയിൽപ്പെട്ടവരും എല്ലാവരും ഒരുമിച്ച് ഒരേ ക്യാമ്പിൽ ഒരേ ഭക്ഷണം കഴിച്ച അവസ്ഥ, അത് പ്രളയത്തിൽ മാത്രം സംഭവിക്കേണ്ടതല്ല, നിത്യേന നമ്മുടെ ജീവിതമൂല്യമാകണം. അതായിരിക്കണം നമ്മൾ സൃഷ്ടിക്കുന്ന നവകേരളം. അതാണ് അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. പുതിയ കേരളത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും സമ്പത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇനി മതിലുകൾ ഉണ്ടാവരുത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പല പ്രാവശ്യം പരിമലയിൽ നിന്ന് ചെങ്ങന്നൂർ പോയി. പരിമലയിൽ നിന്ന് ചെങ്ങന്നൂർക്ക് പോകുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ള പാണ്ടനാട് എന്ന് പറയുന്ന സ്ഥലം വഴിയാണ് പോകുന്നത്. ആ സ്ഥലത്തിൻ്റെ മുഖച്ഛായ മാറിയിരിക്കുന്നു. ചെങ്ങന്നൂർ വരെ നമ്മൾ തിരിച്ചറിയില്ല. പ്രളയം ആ ദേശത്തെ മറ്റൊരു ദേശമാക്കി മാറ്റിയിരിക്കുന്നു. ഒരു വീടിൻ്റെയും മുമ്പിൽ മതിലുകളില്ല, മുഴുവൻ തകർന്നുപോയി. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പ്രസിദ്ധമായ മെൻറ്റിംഗ് വോൾസ് എന്ന് പറയുന്ന കവിതയിലുണ്ടല്ലോ,
there is something in nature that does not like walls. പ്രകൃതിയിൽ എന്തോ ഉണ്ട് മതിലുകളെ സ്നേഹിക്കാത്ത എന്തോ പ്രകൃതിയിലുണ്ട് ഒറ്റ മഴയിൽ ഒറ്റ പ്രളയത്തിൽ നമ്മൾ വലിച്ചുണ്ടാക്കിയ പൊക്കിക്കെട്ടിയ മതിലുകളൊക്കെ തകർന്നുപോയി ആ മതിലുകൾ വീണ്ടും നമ്മൾ പണിതുയർത്തും അന്യന് പ്രവേശനമില്ല എന്ന് വീണ്ടും എഴുതി വെക്കും പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് ഇനി നമ്മൾ എഴുതി വെക്കും പക്ഷെ അതെല്ലാം ഒറ്റ വെള്ളത്തിൽ ഒലിച്ചു പോയില്ലേ നമ്മൾ മാറ്റി നിർത്തിയവരല്ലേ കൈപിടിച്ച് നമ്മളെ ബോട്ടിലേക്ക് കയറി രക്ഷപ്പെടുത്തിയതെന്ന് ഓർക്കണം അതുകൊണ്ട് മതിലുകളില്ലാത്ത മനസ്സിലെ മതിലുകളൊക്കെ തകർക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്കാവണം മറ്റുള്ളവരെ കരുതണം സ്വയത്തിൽ അഭിരമിക്കരുത് പണത്തിൽ അഭിരമിക്കരുത് മറ്റുള്ളവരെ പാവപ്പെട്ടവരെ കരുതി ജീവിക്കുവാൻ പങ്കിട്ട് ജീവിക്കുവാൻ ഈ പ്രളയം നമുക്കൊരു വലിയ സന്ദേശം നൽകുന്നുണ്ടെങ്കിൽ അതേ സന്ദേശമാണ് നാം ഇന്ന് ആരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നു ആ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിൽ കൂടി നമുക്ക് കാണിച്ചു തന്നു